ഹലോ, എന്താടാ കുട്ട ഈ പാതിരാത്രിയിൽ ഉറക്കമൊന്നില്ലേടാ ചക്ക? ഇന്ന് ഞാൻ കുറച്ച് കറക്കത്തിലായിരുന്നടാ. എനിക്ക് ക്ഷീണമൊന്നില്ലടാ, ഞാൻ വന്നോളാടാ. എന്തുട്ടണാവോ ഈ നേരത്തെ ടൗണിൽ പണി? കച്ചവടത്തിനാവല്ലേ, അല്ലെങ്കിലും ഇപ്പൊക്കെ മാന്യമാർക്ക് പെണ്ണുങ്ങളൊന്നും വേണ്ട, നിന്നെ പോലെ ആണും തവര മതി. എന്തിനാ ചേട്ടൻ വണ്ടി നിർത്തിയത്? ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരെ, എവിടെ ഇരിക്കാം. വണ്ടി വിടി ചേട്ടാ. ഇവിടെ നിർത്തിക്കോ ചേട്ടാ. കുറച്ചു നേരം വെയിറ്റ് ചെയ്യട്ടെ. അതെ, എന്നെ കൊണ്ടൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ചേട്ടാ. ഹലോ, ഞാനിപ്പോ വരില്ലടാ, ഞാനിവിടെ ഒരു സ്ഥലത്ത് പെട്ടി എടുക്ക. ഈ സാധനത്തിനൊക്കെ ഈ നേരത്ത് ഓടുന്നിട്ടാണാവോ പണി? ആ ആർക്കറിയാ. ആ വരണ്ടല്ലോ കുരിശ്. Wow.
എത്രയാ? 150 ആണ്. നീ ഒരു 300 രൂപ താന്നേ. അതെ, ഹലോ, നിന്റെ നമ്പറൊന്ന് തന്നിട്ട് പോന്നേ, കസ്റ്റമറെ ഞാൻ ഉണ്ടാക്കി തരാം. എനിക്ക് ചെറിയൊരു കമ്മീഷൻ തന്നാൽ മതി. എൻ്റെ നമ്പർ കിട്ടിയിട്ട് ഒരു കാര്യമില്ല ഏട്ടാ, കാരണം ഞാൻ അത്തരത്തിൽ ഒരാളല്ല. പിന്നെ ഈ പാതിരയ്ക്ക് ഓട്ടോ വിളിച്ച് പോയത് എൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയ്ക്ക് രക്തം കൊടുക്കാനാണ്. സോറി, അറിയാണ്ട് ഞാൻ പറഞ്ഞു പോയതാ, ക്ഷമിക്കണം. അതൊന്നും സാരമില്ല ഏട്ടാ, ഇതേപോലെ ഞാൻ ദിവസവും ഒരുപാട് കേൾക്കുന്നതാണ്. പക്ഷേ അതിലല്ല എനിക്ക് വിഷമം, എനിക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റിയില്ല, അതാണ് എൻ്റെ വിഷമം. അതെന്താ? ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ രക്തം സ്വീകരിക്കില്ല എന്ന് ആശുപത്രിക്കാർ പറഞ്ഞു. അത് എനിക്കോ എൻ്റെ കൂട്ടുകാരനോ അറിയില്ലായിരുന്നു. അതെന്താ, ട്രാൻസ്ജെൻഡേഴ്സ് മനുഷ്യരല്ലേ? ശാസ്ത്രീയമായതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. അതോ ഇവിടെയും ഞങ്ങളെ അവഗണിച്ചതാണോ എന്ന് എനിക്കറിയില്ല. പോട്ടെ ചേട്ട. ചങ്കിനുള്ളിലെ കണ്ണുനീരിൽ ചമയങ്ങൾ അലിയുന്നല്ലോ, ചെന്താമര പൂവിനുള്ളിൽ ചെങ്കനലുകളെ